സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും തലതൊട്ടപ്പനാണ് പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവ്. പക്ഷേ മാവോവാദികൾക്ക് പിണറായി വിജയൻ ഇപ്പോൾ വർഗവഞ്ചകനായിരിക്കുന്നു എന്ന കൗതുകകരമായ ഒരു കാര്യം തന്നെ നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. മാവോവാദികളുടെ പേരിൽ വയനാട് പ്രസ് ക്ലബിലേക്ക് വന്ന ഒരു കുറിപ്പാണ് ഈ പറയുന്നതിന് ആധാരം. പിണറായി വിജയൻ ചെങ്കുടി പിടിച്ച വർഗവഞ്ചകൻ എന്ന തരത്തിലേക്ക്, അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലേക്കാണ് തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള മാവോവാദികളുടെ പേരിൽ ഒരു കുറിപ്പ് വയനാട് പ്രസ് ക്ലബിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത്, അതായത് 2 ദിവസം മുമ്പാണ് UAPA നിയമം ചുമത്തി 2 CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. വളരെ സോളിഡായിട്ടുള്ള എവിഡൻസുകൾ പോലീസ് നിരത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന തരത്തിലേക്ക്, അതായത് ഈ CPMന്റെ മേലങ്കി അണിഞ്ഞ് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മാവോവാദികളുടെ കടുത്ത ആഭിമുഖ്യമുള്ള 2 യുവാക്കളുടെ അവരോടുള്ള ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, അവരെ സംരക്ഷിക്കേണ്ട പിണറായി വിജയൻ അവരെ സംരക്ഷിക്കുന്നില്ല, കേരള പോലീസ് അവരെ വേട്ടയാടുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുമായി, ചെങ്കൊടി പിടിച്ച വർഗവഞ്ചകനാണ് പിണറായി വിജയൻ എന്ന തരത്തിലേക്ക് മാവോവാദികൾ ഒരു പത്രക്കുറിപ്പ് തന്നെ പ്രസ് ക്ലബിലേക്ക്, വയനാട് പ്രസ് ക്ലബിലേക്ക് അയച്ചിരിക്കുന്നു. കുറിപ്പിൽ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഭരണകൂട ഭീകരതയ്ക്കെതിരെ തെരുവിലിറങ്ങണം. ജനകീയ മാവോവാദി വിപ്ലവകാരികളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭരണകൂട നടപടിയെ അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കുറിപ്പ്, ചെങ്കൊടി പിടിച്ച വർഗവഞ്ചകനായ പിണറായി വിജയനെ തിരിച്ചറിയണമെന്നും പറയുന്നു. നമ്മളത് അടിവരയിട്ട് പറയേണ്ടതാണ്. ചെങ്കൊടി പിടിച്ച വർഗവഞ്ചകൻ എന്ന തരത്തിലേക്ക് പിണറായി വിജയനെ മാവോവാദികൾ ചിത്രീകരിക്കുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാലമാണ്. നമുക്കറിയാം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാവോവാദികൾ ഒട്ടും പിന്നിലല്ല. മാവോവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഒരു തർക്കമില്ലാത്തതാണ്. നമുക്കറിയാം, എന്തുകൊണ്ട് അവർ നാട്ടിലേക്ക് ഇറങ്ങി അവരുടെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവർ കാടുകളിൽ ഒളിഞ്ഞു താമസിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ വിപ്ലവം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലെ ലോജിക്ക് സ്വാഭാവികമായും നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആരായാലും എന്തിനായാലും പാവപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തുന്നത് ശരിയായുള്ള നടപടിയല്ല, നമ്മളതിനെ അപലപിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉണ്ട്, മാവോവാദികൾ ഒരിക്കലും രാഷ്ട്രത്തിൻ്റെ, ദേശത്തിൻ്റെ, അതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന്, അതിൻ്റെ ഒരു പ്രോഗ്രസ്സിന് ഒരു തരത്തിലുള്ള സംഭാവനകളും ചെയ്യുന്ന ആളുകളല്ല. മാത്രമല്ല, ഈ കുറിപ്പിൽ പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കപട കമ്മ്യൂണിസ്റ്റുകൾ, ഹിന്ദുത്വ ഫാസിസ്റ്റുകളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പാദസേവകരാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ വളരെ മോശമായ ഭാഷയിൽ അവഹേളിക്കുന്നു. നമുക്കറിയാം, ലോകാരാധ്യനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സമാനതകളില്ലാത്ത തരത്തിലേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും ജനകീയൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജനകീയതയെ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെ പോലും, അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റായി ചിത്രീകരിക്കുന്നു എന്ന തരത്തിലേക്ക് മാവോവാദികൾ കുറിപ്പ് എഴുതിയിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു കുറിപ്പിൽ തന്നെയുണ്ട് പിണറായി വിജയൻ വർഗവഞ്ചകൻ, നരേന്ദ്രമോദി അദ്ദേഹത്തെപ്പറ്റി പറയുന്നത് ഹിന്ദുത്വ ഫാസിസ്റ്റ്. ഇത്തരത്തിൽ പറയുന്ന മാവോവാദികൾ ഏത് തരത്തിലാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ഈ മാവോവാദികളുടെ പ്രതിഷേധ കുറിപ്പ് തപാൽ മാർഗം വയനാട് പ്രസ് ക്ലബിൽ എത്തിയിരിക്കുന്നു. മേപ്പാടിയിൽ നിന്നാണ്, മേപ്പാടി പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, രാജനൈതിക ഒരു സംവിധാനത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാനപരമായുള്ള കാര്യം ഇതാണ്. ജനാധിപത്യ പ്രക്രിയകളെ അംഗീകരിക്കുന്ന നാം ജനാധിപത്യത്തെ അട്ടിമറിച്ച് സായുധ വിപ്ലവത്തിലൂടെ ഇവിടെ ഏതോ മലമറിക്കുമെന്നൊക്കെ പറയുന്ന മാവോവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാനത്തെ ഭരണകൂടമാണ്. മാവോവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ചെങ്കൊടി പിടിച്ച വർഗവഞ്ചകനായിട്ടുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പോലീസ് ആണ്.